Dear students, welcome back to my channel. Learn with Shafna. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 25 ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 4, 7, 10 എക്സെട്ര. ഈ സീക്വൻസിനകത്തെ ഈ നമ്പേഴ്സിൻ്റെ എല്ലാം സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ തന്നെ ഉൾപ്പെടുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അങ്ങനെ തെളിയിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെ തെളിയിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പം എക്സ് എൻ ഈക്വൽ ടു 3n+1 എന്ന് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ 3n+1 എന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുമെന്ന്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ സീക്വൻസിൻ്റെ സ്ക്വയേഴ്സ് ഈ സീക്വൻസിൽ തന്നെ ഉൾപ്പെടുമെന്ന് തെളിയിക്കേണ്ടത്. അപ്പം എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കും. എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു 3n+1 ദി ഓൾ സ്ക്വയർ എന്ന് വരും. ഇതെന്താ? എ പ്ലസ് ബി ദി ഓൾ സ്ക്വയർ എന്നുള്ള ഫോർമുല. ഓക്കെ ആണല്ലോ. 3n എയും 1 ബിയുമായിട്ട് കൺസിഡർ ചെയ്താൽ ഇത് എ പ്ലസ് ബി ദി ഓൾ സ്ക്വയർ എന്നുള്ള ഫോർമുല. എ പ്ലസ് ബി ദി ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab+ b² നമ്മൾ ഇതും അതേപോലെ എഴുതുവാണ്. 3n² + 2 × a എന്താ? 3n തന്നെ. ബി എന്താ? 1 2ab+ b² 3n² എത്ര വരും? 9n² + 6n+1 എന്ന് വരും. ഇത് രണ്ടിൽ നിന്ന് നമ്മളൊരു 3 പുറത്തെടുക്കുക. അപ്പോൾ എന്ത് വരും? 3 × 3n² + 2 × n+1 എന്ന് വരും. ഇനി ഇത് ഏതായാലും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കുമല്ലോ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതെന്താ? 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ. അത് തന്നെയല്ലേ ഈ സീക്വൻസിലും പറയുന്നത്? ഈ സീക്വൻസിലെ നമ്പേഴ്സിനെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരും. അതുകൊണ്ട് എന്താ? ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാം ഈ സീക്വൻസിൽ തന്നെ ഉൾപ്പെടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് 6-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 5, 8, 11 എക്സെട്ര. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഉൾപ്പെടത്തില്ല എന്ന് നമ്മൾ തെളിയിക്കണം. ഓക്കെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പം എക്സ് എൻ ഈക്വൽ ടു 3n+2 എന്ന് കിട്ടും. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1 സ്ക്വയർ 1, 2 സ്ക്വയർ എത്ര? 4, 3 9 അങ്ങനെ വരും. ഓക്കെ ആണല്ലോ. നമുക്ക് എക്സ് എൻ 3n+2 എന്ന് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താ? 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 1 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. 1 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരില്ല. അതുകൊണ്ട് എന്താ? ഈ സീക്വൻസിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഉൾപ്പെടത്തില്ല. ഓക്കെ ആണല്ലോ. നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 25 തന്നെ 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 11 by 8, 14 by 8, 17 by 8 എക്സെട്ര. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ സീക്വൻസിൻ്റെ ഹോൾ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ ആ ഹോൾ നമ്പേഴ്സ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഫോം ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മൾ അന്നേരം ആദ്യം എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ സീക്വൻസിലെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ എക്സ് എൻ ഈക്വൽ ടു 3n/8+1 എന്ന് കിട്ടും. ഇനി എന്നെ ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഹോൾ നമ്പേഴ്സ് വരുന്നത് നോക്കുക. എന്നിന് 8 മൾട്ടിപ്പിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഹോൾ നമ്പേഴ്സ് വരും. ഓക്കെ. എന്നിന് 8 ഇട്ട് കൊടുക്കുക. എക്സ് എൻ ഈക്വൽ ടു 3 × 8 by 8+1 എന്ന് കിട്ടും. അപ്പോൾ എന്താ 8 വട്ടം ക്യാൻസൽ ചെയ്യാം. 3+1 = 4 കിട്ടും. ഇനി അടുത്ത എന്നിന് അടുത്ത 8 മൾട്ടിപ്പിളായ 16 ഇട്ട് കൊടുക്കാം. അപ്പം എക്സ് എൻ ഈക്വൽ ടു 3 × 16 by 8+1 എന്ന് വരും. ഇത് രണ്ടും വെട്ടിച്ചെറുതാക്കുമ്പോൾ ഇവിടെ 2 വരും. 3 × 2 = 6. 6+1 എത്ര വരും? 7 വരും. ഇനി അടുത്തത് എന്നിനടുത്ത 8 മൾട്ടിപ്പിളായ 24 ഇട്ട് കൊടുക്കാം. എക്സ് എൻ ഈക്വൽ ടു 3 × 24 by 8+1 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 3 × 3 = 9. 9+1 എത്ര വരും? 10 എക്സെട്ര. അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എങ്ങനെ എഴുതുന്നത്? ഹോൾ നമ്പേഴ്സിൻ്റെ സീക്വൻസ് 4, 7, 10 എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കുക. 7-4 എത്ര? 3. അതേപോലെ 10-7 എത്ര? 3. അങ്ങനെ നിങ്ങൾ ഒരു 4 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എന്നിട്ടേ ചെയ്യാവുള്ളൂ. ഏതെങ്കിലും ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് തെളിയിക്കാൻ വരുമ്പം ഞാൻ ഇവിടെ 3 സീക്വൻസ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ 4 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കോമൺ ഡിഫറൻസ് ഇവിടെ ഡി എന്ന് പറയുന്നത് 3 കിട്ടും. അതുകൊണ്ട് എന്താ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.